ഹായ് വ്യൂവേഴ്സ്, നമുക്ക് ഇവിടെ ഒരു അടിപൊളി ക്രിസ്പി ആയിട്ടുള്ള പരിപ്പുവട തയ്യാറാക്കാം. അതിലേക്ക് നന്നായി കുതിർത്ത് വാറ്റി വെച്ച പരിപ്പ് മിക്സിയുടെ ജാറിലിട്ട് കുറേശ്ശേയായി നമുക്ക് അരച്ചെടുക്കാം. ഇവിടെ ഞാൻ കുതിർത്ത് വാറ്റി വെച്ചത് ഒരു കപ്പ് പരിപ്പാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റാം. കുറച്ച് പരിപ്പ് നമുക്ക് അരക്കാതെ മാറ്റിവെക്കാം. എന്നിട്ട് ബാക്കിയുള്ള പരിപ്പ് കൂടി ഇതുപോലെ അരച്ചെടുക്കാം. ഇതിലേക്ക് നമ്മൾ അരക്കാതെ മാറ്റി വെച്ചിട്ടുള്ള പരിപ്പ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി മിക്സിയുടെ ജാറിലേക്ക് രണ്ട് ഉണക്കമുളക്, ഒരു മൂന്ന് പച്ചമുളക്, കറിവേപ്പില, ഒരു കഷ്ണം ഇഞ്ചി, ഒരു മൂന്നല്ലി വെളുത്തുള്ളി, ഒരു സബോള, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മണത്തിനായിട്ട് നമുക്ക് സ്വല്പം കായം ചേർക്കാം. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് അരച്ചു വെച്ച പരിപ്പിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ ഗ്യാസ് ഓൺ ആക്കി ഒരു പാനിൽ ഇത് മുങ്ങി പൊരിയുന്ന രീതിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് കൈവെള്ളയിലിട്ടിട്ട് നമുക്ക് ഷേപ്പാക്കി എടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് വറുത്തെടുക്കാം. രണ്ട് സൈഡും നന്നായിട്ട് മറിച്ചിട്ട് കൊടുത്തിട്ട് ഒരു ബ്രൗൺ കളർ ആവുന്ന വരെ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇത് ഏകദേശമായിട്ട് വരുന്നുണ്ട്. ഏകദേശം ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്കിത് വെളിച്ചെണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇവിടെ നമ്മുടെ ഫസ്റ്റ് ട്രിപ്പ് പരിപ്പോടെ തയ്യാറായിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയുള്ളതും കൂടി ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ അടിപൊളി ക്രിസ്പി ആയിട്ടുള്ള പരിപ്പോടെ തയ്യാറായിട്ടുണ്ട്. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.